നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ മാത്രം റെസിപ്പിയായ മാഞ്ഞാലി ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പം ഈ ബിരിയാണി തയ്യാറാക്കുന്നതിലേക്ക് എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. 1.25 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനകത്ത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതിനുശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. അപ്പം നിങ്ങളുടെ ചിക്കൻ എത്ര എടുക്കുന്നോ അതനുസരിച്ച് നിങ്ങൾ ഇതൊക്കെ അളവുകളൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 മുറി നാരങ്ങയുടെ നീരും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്തത്തക്ക രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. 1/2 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ അതിൻ്റെ ആവശ്യമുള്ളൂ. കുക്ക് ചെയ്യാനുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. അതിനുശേഷം നമ്മൾ നേരത്തെ അരപ്പ് വരട്ടി വെച്ചിരുന്ന ആ പാത്രത്തിൽ ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒന്ന് മിക്സ് ചെയ്ത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചിക്കൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കുക. ചില ചിക്കൻ നമ്മൾ അങ്ങോട്ട് വേകാനായിട്ട് വെക്കുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ചിക്കൻ്റെ വേവെന്ന് പറയുന്നത് 75% മാത്രമേ വേവാൻ പാടുള്ളൂ. ഒരിക്കലും ഇത് വെന്ത് ഉടഞ്ഞു പോകാനേ പാടില്ല. നിങ്ങൾ ഇതിനകത്ത് തവിയിട്ടിട്ട് വെന്തോന്നൊക്കെ നോക്കുമ്പോഴും ഇളക്കുമ്പോഴും ഒക്കെ ചിക്കൻ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുമ്പോഴും ചിക്കൻ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ബിരിയാണിയുടെ ആ ഒരു മസാലയുടെ രീതിയെ മാറിപ്പോവും. പിന്നെ നമ്മൾ ദം ചെയ്തിട്ടല്ല ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ചോറ് വേറെ, അതുപോലെ തന്നെ ഈ മസാല വേറെ, ചിക്കൻ്റെ മസാല വേറെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതും. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ 75% നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്കൊക്കെ കുറേ ഉണ്ട്. ഇനി നമ്മൾ അതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റണം. ഇത് ബിരിയാണി വെക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അപ്പം ഞാൻ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് റൈസ് റെഡിയാക്കുമ്പോഴും പിന്നീട് ഈ ചിക്കൻ്റെ മസാല റെഡിയാക്കുമ്പോഴും വേണ്ടതാണ്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലോട്ട് ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ ഈ ചിക്കനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1/2 കപ്പ്, അതായത് ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടി മാത്രം 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് തിരിച്ചും മറിച്ചും ഒന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി അങ്ങ് എടുത്തേച്ചാൽ മതി. ഇത് നിങ്ങൾ തിരിച്ചും മറിച്ച് ഇടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചിക്കൻ ഉടഞ്ഞു പോകാനേ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളത് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പം ഞാൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് മാറ്റിവെക്കാം. നമ്മളുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ പാത്രത്തിനകത്ത് നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഭാഗത്തോട്ട് മാറ്റിവെക്കാം. അതിനുശേഷം അതേ ഓയിലിലേക്ക് ഞാൻ 1.25 കിലോ ചിക്കന് വലിയ 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു മസാലയായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം കുറച്ചധികം സവാള ആവശ്യമുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആ എണ്ണയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാകുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയുടെ അല്ലിയും ചതച്ചതാണ്. നിങ്ങൾക്കിത് പേസ്റ്റാക്കി വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചതച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി അതുകൂടി അതിനകത്ത് കിടന്ന് ഒന്ന് വഴണ്ട് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വഴണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 4 ചെറിയ സൈസ് തക്കാളി, ഞാൻ ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് 4 എണ്ണം. വലിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുത്താൽ മതി. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടണം. അത്യാവശ്യം നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി മസ്റ്റാണ് ഇതിലേക്ക്. ഞാൻ 4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി 1 സ്പൂണോളം മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടിക്കൊക്കെ ഒരുപാട് എരിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ചേർക്കത്തില്ല ഈ ബിരിയാണിക്കകത്ത്.
ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ പച്ച ചെവയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ മാത്രം നമ്മൾ മാറ്റി വെച്ചാൽ മതി റൈസിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി. ഇനി ഇതുകൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് അര സ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞതുകൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഈ മസാല ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. സാധാരണയായിട്ട് ഈ ബിരിയാണിയിൽ പുതിനയില ചേർക്കാറേ ഇല്ല. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ സൂക്ഷിച്ച് വേണം ഈ മസാല മിക്സ് ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും ചിക്കൻ ഉടഞ്ഞു പോകാനേ പാടില്ല. നമ്മുടെ നാട്ടിൽ ഓരോ സമയത്തും ഓരോ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റങ്ങളാണ് വരുന്നത്. ഇപ്പം നാട്ടിൽ ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ മസാല കുറച്ച് സമയം കൂടെ ഒന്ന് ചെറിയ തീയിൽ കിടന്ന് എണ്ണ തെളിഞ്ഞു വരണം. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗരം മസാലയൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് എല്ലായിടം പിടിക്കത്തക്ക രീതിയിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യാണ്. നിർബന്ധമില്ല, പക്ഷേ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടും. ഈ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ ചൂടി കിടന്ന് ഒന്ന് ഉരുകി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചോറ് വെച്ചെടുക്കണം. നമ്മുടെ മസാലയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എത്രത്തോളം ടേസ്റ്റാന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലേ. സാധാരണ ഈ ബിരിയാണിയുടെ ചോറ് റെഡിയാക്കുന്നതിന് നമ്മൾ കൈമ റൈസ് അല്ലെന്നുണ്ടെങ്കിൽ ജീരകശാല റൈസ് ഈ രണ്ടിലേതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കൈമ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ചോറ് വയ്ക്കുന്നത് അത് നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് ചൂടായി കഴിയുമ്പം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്കിഷ്ടം 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ബേലീഫ്, കറുകപ്പട്ട, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചൂടാവുമ്പോൾ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് നിർബന്ധമാണ്. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം മക്കൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. സാധാരണ ദം ചെയ്യാത്ത ബിരിയാണി ആയത് കാരണം ചോറിന് ആ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ബിരിയാണിയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വേണമെന്നില്ല, ഒരല്പം മാത്രം മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ് അരിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഞാനിത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ചോറാണ് വെച്ചെടുക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ഈ അളവൊക്കെ ഒന്ന് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കുക. 2 ഗ്ലാസ് അരിക്ക് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ആ അളവിലാണ് നമ്മൾ സാധാരണയായിട്ട് ചോറ് പറ്റിച്ച് വെക്കാറുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കണം. അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കണം. ഈ റൈസ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ റൈസിന് കളർ കിട്ടുന്നതിന് വേണ്ടി എക്സ്ട്രാ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ക്യാരറ്റ് വെന്ത് വരുമ്പം അതിൻ്റെ കളർ അതിലേക്ക് കിട്ടിക്കോളും. ഇനി നമ്മൾ ഒരു ഫോയിൽ വെച്ചിട്ട് ഈ റൈസ് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം. സാധാരണയായിട്ട് ഏതൊരു ബിരിയാണി റൈസ് എടുത്തു കഴിഞ്ഞാലും അതിനൊന്നും വലിയ വേവില്ലാത്തതാണ്. ഒരു 20-22 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമുക്കത് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ എപ്പോഴും ബിരിയാണി നമ്മൾ വെക്കുമ്പോഴും ഓവർ കുക്ക് ആവാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചോറ് വല്ലാണ്ട് അളിഞ്ഞു പോകും. പിന്നെ നമുക്ക് തിന്നാനൊന്നും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമ്മളുടെ റൈസൊക്കെ ദാണ്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഒരുപാടൊന്നും വെന്തിട്ടൊന്നുമില്ല, കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യണം. ഇത് സെർവ് ചെയ്യുന്നത് നമ്മളിത് ദം ചെയ്തിട്ടില്ലല്ലോ, അപ്പം ഇത് സെർവ് ചെയ്യുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ പിന്നെ രണ്ടായിട്ടാണ്, അതായത് മസാലയും റൈസും രണ്ടായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബിരിയാണി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതായത് ഇതുപോലെ ഒരു കുഴിഞ്ഞ പാത്രം എടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് വറുത്ത ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളി ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ അതിലേക്ക് ഒരല്പം മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. റൈസ് ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൈസ് ഇട്ട് കൊടുക്കുക. ഒട്ടും ഹോളൊന്നും ഇല്ലാതെ നന്നായിട്ടത് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ റൈസ് നല്ല സെറ്റായിട്ട് കിട്ടും ആ പാത്രത്തിനകത്ത്.
എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിനകത്താണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഇത് ഡിമോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സെർവ് ചെയ്യാനെടുത്ത പാത്രത്തിനകത്തോട്ട് ഞാനത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ബിരിയാണി. ഇനി നമ്മളുടെ മസാല, അതായത് ചിക്കനിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല, നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം. പൊതുവെ ഇതിങ്ങനെ തന്നെയാണ് സെർവ് ചെയ്ത് വരുന്നത്. രുചികളുടെ കാര്യത്തിൽ ഓരോ ദേശത്തിനും ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ ബിരിയാണി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റ് അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം.